നമ്മളെ വീഡിയോ കാണുന്ന എല്ലാ നാട്ടുകാർക്കും നമസ്കാരം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ന്യൂ ഇയർ അല്ലല്ല, ന്യൂഇയർ എന്തിനു, ന്യൂ ഇയറിന് ഇവിടെ നല്ല ഫംഗ്ഷൻ ഉണ്ടെന്ന് പറയുന്നു. ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ഞങ്ങൾ വീഡിയോ എടുത്തിട്ടിടാം അടുത്തേല്. അപ്പോ ഈ 21 എങ്ങനെയല്ലോ കഴിച്ചിട്ട് പോവാനായി, കഴിച്ചിട്ട് പോവാനല്ല 21 കൊറേ അനുഭവം ഉണ്ടായി, ബേജാറും കഷ്ടപ്പാട് സന്തോഷം എല്ലാം ഉണ്ടായി. ഇല്ലാന്നറിയില്ല, കഷ്ടപ്പാട് എല്ലാവർക്കും അറിയോ അത്. അപ്പോ ഇനി വരുന്ന 22 ഇതൊന്നും മാറിയിട്ട് എല്ലാരും പ്രശ്നവും, ഞങ്ങളത് മാത്രല്ല എല്ലാ ആൾക്കാർക്കും 22 പ്രശ്നമുള്ള ഇല്ലാത്ത ആരും ഉണ്ടാവില്ല. അതന്നെ, അപ്പൊ എല്ലാ ആൾക്കാരും ഇത് മാറിട്ടെന്ന് ഞങ്ങൾ പറയുന്നു. മാറി നല്ലത്, ഏതെങ്കിലും നല്ലൊരു കൊല്ലം എല്ലാവർക്കും കിട്ടും. ഈ മറ്റേ കൊറോണ മറ്റേ വൈറസ് എല്ലാം പോയിട്ടിരിക്കോ, അപ്പൊ അങ്ങനത്തെ അങ്ങനെ പറയാൻ വേണ്ടിട്ട് വന്നെ. എന്താ പറഞ്ഞെങ്കിൽ 21 അല്ല 20 21 കൊറോണ വന്ന ടൈമല്ല സ്റ്റാർട്ടിംഗ്. 21 പോകുന്ന വിചാരിച്ചു ഞങ്ങൾ, 21 പോയിട്ടാണ് 22 അങ്ങനെ. അപ്പൊ പോയിനാ മതിയായിരുന്നു എന്ന് വിചാരിക്കുന്നു പോണം. അപ്പൊ എന്തൊരു രോഗവും വരാതിരിക്കാൻ കയല, ന്യൂ ഇയർ അങ്ക് ആഘോഷിക്കാൻ കയറല. അങ്ക് പണിയുണ്ട്, ഞാൻ ഇന്നലെ മുതൽ പണിക്ക് കയറി വേറ പമ്പില്, പെട്രോൾ പമ്പില്. അപ്പൊ അങ്കന് ഇപ്പൊ ഉച്ചക്ക് പോകും 2:30 നൈറ്റ് 10:30 വരെ. അപ്പൊ ആടുന്ന് ഇപ്പോ നമുക്ക് ലേറ്റ് ആവും. ഇപ്പൊ കർഫ്യൂ ഇവിടെ കർഫ്യൂ ഇതാക്കിന്. കർഫ്യൂ എന്ന് പറഞ്ഞാല് 10 കഴിഞ്ഞെങ്കിൽ അതന്നെ. അപ്പൊ അങ്ങനത്തെ നിയമം പാസ്സായതുകൊണ്ട് ഇത് കുറച്ച് ബുദ്ധിമുട്ട്, ഇല്ലെങ്കിൽ പ്രശ്നമില്ലായിരുന്നു. ഞാന് കിട്ടുന്നല്ല വിചാരിച്ചിട്ടുണ്ടായത്, ഒരു മിസ്സിംഗ് തന്നെ. അങ്ങനെ എല്ലാ കൊല്ലം അങ്ങനെ അങ്ങനെ വേറിട്ടല്ല. പക്ഷെ ഞാന് മുമ്പത്തെ കൊല്ലല്ല, അതിന്റെ മുമ്പത്തെ കൊല്ലം ഇപ്പോ കഴിഞ്ഞ കൊറോണന്റെ അതിലിപ്പോ 2 ആർക്കും അങ്ങനെ വലിയ ആഘോഷിക്കാൻ വെച്ചാലേ. കൊറോണക്ക് മുമ്പ് അങ്ങനെ അതും കഴിഞ്ഞിട്ട അതിനാട്ടി മുമ്പത്തത് ഇതുപോലെ ജസ്റ്റ് ഇല്ല, അതിനാട്ടി മുമ്പ് തലട്ടിട്ട ജസ്റ്റ് ഇത് കിട്ടീനി ചെറുങ്ങനെ. പിന്നെ ഉള്ളത് കിട്ടിട്ട ഞാൻ എല്ലാ കൊല്ലം മാല ഇടുന്നോണ്ട് ആ ടൈമില് കിട്ടുന്നില്ല അല്ലേനു. അപ്പൊ അങ്ങനത്തെ ഇതും അങ്ങനെ ആയി. അപ്പൊ ഇതിൽ നമുക്ക് ബേജറൊന്നുമില്ല, ചെറിയ വിഷമം എന്താ പറയാ. രാത്രി എന്റെ പ്രശ്നം ഞാൻ പറയാം, ഏട്ടൻ രാത്രി ഇല്ലാത്ത പ്രശ്നം എന്താ പറയാ എന്റെ. രാത്രി കുഞ്ഞണിക്കും, പിന്നെ രാത്രിക്ക് അത് ബേജറായി കാലോടെ കയറി ഇല്ലെങ്കിൽ കുഞ്ഞണിക്ക് നമുക്ക് ഏട്ടൻ അനുസരിച്ച് ആട്ടുന്ന് ഞാൻ പാല് കൊടുത്തിട്ട് ഒപ്പം എന്നെ ഏട്ടൻ കയ്യിൽ കൊടുക്കും. അങ്ങക്ക് ഞാൻ പറ ഉറക്ക പ്രാന്തിന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, അങ്ങക്ക് ഉറക്ക വന്നെങ്കിലേ ഇങ്ങനെ ഞാൻ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടാവും. ഇന്നലെ ഞാൻ ശരിക്കും ബേജറായി ഏട്ടൻ ഉണ്ടായിട്ടല്ല, ഞാൻ വിചാരിച്ചു ഒരിക്കേട്ടനും വന്നിനും കേട്ടനും വന്നിനും ഏട്ടനും പിന്നെ വല്ല എന്റെ വീട്ടിലെ നിക്കുന്നത്. അങ്ങനെ ഞാൻ വിചാരിച്ചു എന്താ പേട്ടൻ വരാത്തേ, എന്നിട്ട് ഞാനിങ്ങനെ ചിന്തിച്ചു എന്നിട്ട് ഇന്ന് വരല്ലേ എനിക്ക് ഓർമ്മയുണ്ടായിട്ട് വരല്ല. ഞാൻ വിചാരിച്ചു ഞാനെന്തോ രാത്രി ഉറക്കത്തി ഞാൻ ചിന്തിച്ചിട്ട് കരഞ്ഞോണ്ടേ. എന്നിട്ട് ലാസ്റ്റ് എനിക്ക് ഏട്ടനും രാത്രി പണി വേണ്ടായിരുന്നു, ഇത് ബോസ് മീറ്റ് കാണുന്നുണ്ടെങ്കിൽ രാത്രി പണി ഏട്ടന് നോക്കിട്ട് പകര് കൊടുക്കുന്നു. പണിയെ കിട്ടിയെന്ന് ഭാഗ്യം അറിയാം, അതിനോട് ഞാൻ പിന്നെ ഒന്നും ഇതാക്കാത്ത. ഇപ്പൊ കാണുന്നില്ല പെയിന്റിന്റെ പണി നമ്പിട്ട് നിന്നിട്ട് കാര്യമില്ല. ഒരാഴ്ച പണി ഉണ്ടെങ്കിൽ ഞങ്ങൾ മാറി മാറിയിട്ട് പിടിക്കുന്ന, ഒരാഴ്ച പണി ഉണ്ടെങ്കിൽ പിന്നെ അങ്ങനെ പിടിക്കണ്ട ഞാൻ പിടിക്കാത്ത പറയുന്നു. ഞാന് ഒരാഴ്ച പണി ഉണ്ടെങ്കിൽ പിന്നെ 2 ഒരു മാസം ലീവ്, അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. വാടക കൊടുക്കുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലേ. പിന്നെ പഠിപ്പിച്ച അപ്പൊ അങ്ങനെ അതിനുണ്ട് ചെറിയ ശമ്പളം, നിങ്ങൾ സാരമില്ല, പെർമനന്റ് പണി ഉണ്ടല്ലേ. അങ്ങനെ ഇപ്പൊ തൽക്കാലത്തെ കേറി പിന്നെ നോക്കാം എങ്ങനെയാണ്. അപ്പൊ അങ്ങനത്തെ കഥ എന്തൊക്കെ മാറി മാറിട്ട് പിടിക്കുന്നുണ്ടെങ്കിൽ കൈ കടയുമ്പോ ഞാൻ പിടിക്കുന്നു. പിന്നെ വെച്ചെങ്കില് കൊറേ ആള് പറഞ്ഞു കണ്ണൂർ വരുമ്പോ പറയണം. അപ്പൊ അടുത്ത മാസം ഞങ്ങൾ എങ്ങനെ അടുത്ത കൊല്ലം എന്തായാലും ജനുവരിയില് വരുന്നു. ഞങ്ങൾ കുഞ്ഞിക്ക് ചോറ് കൊടുക്കാനുണ്ട്, പിന്നെ അടുക്ക് പോകാനില്ലേ കുഞ്ഞിന്റെ ജനന സർട്ടിഫിക്കറ്റ് എടുക്കാൻ, പരിയാരം പോകാനുണ്ട് കുഞ്ഞിന്റെ ജനന സർട്ടിഫിക്കറ്റ് എടുക്കാൻ, അങ്ങനത്തെ സംഭവം ഉണ്ട്. ഇപ്പൊ ലീവിന്റെ തന്നെ അറിയാലോ ലീവ് കിട്ടോ ഇല്ലേ. സുറുമേച്ചിന്റെ അടുക്ക് പോകണമെന്നുണ്ട്, ലീവ് കിട്ടിയെങ്കിൽ എന്തായാലും സുറുമേച്ചിന്റെ അടുക്ക് പോകും. അപ്പൊ അടുത്ത വീഡിയോയിലും ഞങ്ങൾ എന്തായാലും ഇടുന്നിട്ടുണ്ടാവും കണ്ണൂർക്ക് പോകുന്ന. അപ്പൊ ഞങ്ങളെ കാണണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി, കണ്ണൂരുള്ള ആൾക്കാർ സ്ഥലമെല്ലാം ഞങ്ങൾ പറയാം ഇവിടെ വരുന്നത്. എന്തായാലും പറശ്ശിനിക്കട എന്തായാലും വരും, ഞങ്ങൾ ആടെയാണ് കുഞ്ഞിക്ക് ചോറ് കൊടുക്കുന്നത്. അപ്പൊ പിന്നെ വെച്ചെങ്കിൽ ഞാൻ കഴിഞ്ഞ വീഡിയോ അല്ല അതിനായിട്ട് മുമ്പത്തെ, ഇന്നലെ പോസ്റ്റാക്കിയ വീഡിയോ അല്ല, അതിന് മുമ്പത്തെ വീഡിയോയില് ഒരു കമന്റ് ഉണ്ടായി, ഇവർക്ക് എന്ത് ഇത്ര കൂടുതൽ സബ്സ്ക്രൈബേഴ്സ്. അപ്പൊ ആ ചോദിച്ച ആളോട് ഒന്ന് പറയാനുള്ളത്, നിങ്ങൾ ഞങ്ങളെ കൊണ്ട് കയറി നോക്ക് വീഡിയോ, അങ്ങനത്തെ വീഡിയോ ഇടുന്നതുകൊണ്ടാണ് ഞങ്ങൾക്ക് അത്ര സപ്പോർട്ട് ഉള്ളത്. അപ്പോ ആ ഒരു ഡൗട്ട് തീർക്കണമെങ്കിൽ കൊണ്ട് കയറി നോക്കാം വീഡിയോ. സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവും, അങ്ങനെ ഉണ്ട്, നമ്മളെ ഇഷ്ടപ്പെടുന്ന കുറെ ആൾക്കാരുണ്ട് കേട്ടോ. ഓക്കെ മനസ്സിലാക്കണോ നിങ്ങൾ അത്,
ഞങ്ങളെ വീഡിയോ വാങ്ങണ്ടായിട്ട് സബ്സ്ക്രൈബേഴ്സ് നമ്മ പറയുന്നില്ല, നമ്മളെ പെരുമാറ്റം ഇതെല്ലാം അനുസരിച്ച് ഞങ്ങൾ ഇഷ്ടപ്പെടുന്ന കുറെ ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടുന്നത്. ഇനി കുറെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ അത് ഇതിനും കൂടും. പറയാൻ കാല ചിലപ്പോ കുറയും അല്ലേനു. യൂട്യൂബ് ആകുമ്പോ അങ്ങനല്ല, കൂടും എല്ലാരും ഒരേപോലെ ഉണ്ടാവല്ലോ. അങ്ങനെ പറഞ്ഞാല് പിച്ചക്കാരൻ ഒരിക്കൽ പൈസക്കാരാവും എന്തായാലും കർമ്മം അതാണത് അല്ലേനു. കർമ്മ എന്ന് പറഞ്ഞാൽ കർമ്മ വീഡിയോ പുതിയ പണ്ടേ. അപ്പൊ അങ്ങനത്തെ കഥ പിന്നെന്തേനു കൈകടയുന്നു. അപ്പൊ ഇന്ന് ഞങ്ങളെ നാട്ടില് പ്രോഗ്രാം ഉണ്ട് ന്യൂ ഇയറിന്റെ. 10 മണി വരെ എന്ന് പറഞ്ഞു, ഇത് നേരെ അറിയല. അന്നങ്ങ് കൈനങ്ങ് ഞാൻ വീഡിയോ എന്തോ വിളി അടിക്കും, കൈനങ്ങ് ഞാൻ വീഡിയോ എടുത്തിട്ട് ഇടാം. എന്താ പറഞ്ഞാൽ കുഞ്ഞിക്ക് കഴിഞ്ഞില്ല അല്ലെ, അപ്പൊ ഇടന്നെ കോപ്പി റൈറ്റ് വരും. അപ്പൊ വീട്ടിന്റെ തായന്നെ ഇടന്നെ, അടുത്ത തന്നെ വീട്ടിന്റെ അടുത്ത് തന്നെ. അപ്പൊ കുഞ്ഞിനോർത്തിട്ട് പോവാൻ കഴിഞ്ഞെങ്കിൽ പോയിട്ട് എടുക്കാൻ കഴിഞ്ഞെങ്കിൽ ഞാൻ എടുത്തിട്ട് പോസ്റ്റാക്കാം. അപ്പൊ ഞങ്ങളെ നാട്ടുകാരെ കണ്ട പോലെ പറയാൻ കാല ചെലപ്പോ ഞാൻ ഉണ്ടാവും. രാത്രി എങ്ങനെ വരാൻ കഴിഞ്ഞെങ്കിൽ ഞാൻ വരും അല്ലേനു. പിന്നെ കർഫ്യൂ എല്ലാം പാസ്സാക്കിയ കൊണ്ട് തന്നെ പേടിയാണ്. വേറൊന്നല്ല, എന്ത് വരണ്ടേ? അപ്പൊ അങ്ങനല്ല വരണപ്പ. എല്ലും കൊട്ടായി എല്ലും കൊട്ട അതെല്ലാം ഉണ്ടാവും. ഒരു ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ള, എന്തെങ്കിലും തടി വെക്കുന്ന ഫുഡാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനക്കൊന്ന് മെസ്സേജ് അയക്കണം. ഈ എന്ത് തിന്നുന്നില്ല, എത്ര കാലം പാക്കണോ അറിയോ തിന്നാൻ വേണ്ടിട്ട്. തിന്നത ചക്കളി, ബിസ്ക്കറ്റ്, കേക്ക്, പിന്നെന്ത് ആ ഓട്ട കച്ചിട്ട്, പിന്നെ ഉണക്കുമീന്, ഇതെല്ലാം ഏട്ടന്റെ ഫുഡ്. വേറെ എന്ത് തിന്നല്ല ഏട്ടന്റെ അവസ്ഥ അങ്ങനത്തെ. അപ്പൊ വീഡിയോ എടുക്കാൻ കഴിഞ്ഞെങ്കിൽ ഞാൻ വീഡിയോ എടുത്തിട്ട് പോസ്റ്റ് ആക്കാം. പിന്നെന്ന് പറഞ്ഞെങ്കിൽ ഈടാ ഇവിടെ അങ്ങനെ ഇങ്ങനെ പിള്ളേരെ ഡാൻസ് പ്രാക്ടീസ് ആയിക്കൊണ്ടുണ്ടെന്ന് അനിയൻ പറഞ്ഞോണ്ടായിന്. അപ്പോ നോക്കാം. അപ്പോ ന്യൂ ഇയർ ആഘോഷിക്കുന്ന എല്ലാ മുത്തിനി എല്ലാം നമ്മളെ കാസർഗോഡ് ടാറ് ഈ കേരളത്തില് കർണാടക എല്ലാ ദിക്കിലും ഞങ്ങളെ വീഡിയോ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ, ആശംസകൾ. അപ്പൊ ഞങ്ങൾക്കും തിരിച്ചിട്ട് കിട്ടുന്നെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. എന്തായാലും നിങ്ങൾ പറയുമല്ലോ ഹാപ്പി ന്യൂ ഇയർ എന്ന്, എന്തായാലും പറയുമല്ലോ. അപ്പൊ ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും. അപ്പൊ കൊറേ ആഗ്രഹം ഉണ്ടായി കേക്കെല്ലാം മുറിക്കണം അങ്ങനെ ഇങ്ങനെ. നോട്ട് കേക്ക് നോക്കാ കഴിഞ്ഞാല് നിങ്ങൾ കൊണ്ടുവന്നിട്ട് ഞാൻ തിന്നേ. ഓ ഞാൻ കൊണ്ടുവന്നിട്ടില്ല, നേരെ പിടിക്കാവോ. അപ്പൊ അതാ വീഡിയോ എടുക്കുന്നതിന്റെ ഗ്യാപ്പിലൊന്ന് കാണിക്കു നോക്കട. മരത്തിൽ കറിച്ച് ചക്കപ്പായം പറിക്കുന്നുണ്ട്. ആ കടാ കണിച്ചൊന്ന് കേക്കേ താക്കേ. ഞങ്ങളെ ചാനലില് പുതിയ വന്ന മെമ്പേഴ്സിന് ഞങ്ങളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, പിന്നെ ആ ഓൾ ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്യുക. ഞങ്ങൾ ഇടുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ ഞാൻ പറഞ്ഞത് അല്ലെങ്കിൽ ഞങ്ങൾ നോട്ടിഫിക്കേഷൻ കിട്ടല്ല നിങ്ങൾക്ക്. അപ്പോ ഞങ്ങൾ ഇന്നത്തെ വീഡിയോ ഇന്ന് വൈൻഡ് അപ്പ് ആക്കുന്നത്. ബൈ ഗൈസ്. ആർക്കങ്ങ് ചക്കപ്പഴം വേണമെങ്കിൽ ആദ്യം വാങ്ങാൻ മതി. അപ്പോ വീഡിയോ വൈൻഡ് അപ്പ് ആക്കുന്നത് ഗൈസ്. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ബൈ ബൈ.